Hi dears, welcome to Variety Recipes. നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വ്യത്യസ്ത രുചിയിലുള്ള മൂന്ന് ഫില്ലിംഗ് വെച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്കാണത്. ഒരു സ്നാക്കിൽ തന്നെ മൂന്ന് ഫില്ലിംഗ് ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഹാപ്പി ആയിട്ട് കഴിക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റിലുള്ള ഈ സ്നാക്ക് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. വയറ് നിറഞ്ഞാലും നമ്മൾ വീണ്ടും ഇത് കഴിക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഈ വ്യത്യസ്ത രുചിയിലുള്ള മൂന്ന് ഫില്ലിംഗ് വെച്ചുണ്ടാക്കുന്ന ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മാവ് എടുക്കുക. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പില്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1/2 കപ്പ് വെള്ളം അളന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചാൽ മതിയാവും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയെല്ലാം നല്ലതുപോലെ നനഞ്ഞ് കിട്ടുന്ന പാകത്തിലേക്ക് ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ എണ്ണ ചേർക്കുക. വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർക്കാം. നല്ലതുപോലെ വീണ്ടും കുഴച്ചെടുക്കുക. ബൗളിനരികിലുള്ള പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് തൂത്തെടുത്തിട്ട് തേച്ച് കുഴച്ച് വയ്ക്കാം. അപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടൈറ്റാണ്. ഈ സമയത്ത് നമുക്കിനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് ഇടവിട്ട് 3 പ്രാവശ്യം ഒന്ന് തേച്ച് കുഴക്കണം. മൂടി വെച്ച് 10 മിനിറ്റിന് ശേഷം വീണ്ടും നല്ലതുപോലെ കുഴക്കുക. അതുപോലെ 3 പ്രാവശ്യം നമ്മൾക്ക് 10 മിനിറ്റ് ഇടവിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട് മാവ്. ഇതിന് മുൻപ് ഞാൻ 2 പ്രാവശ്യം കുഴച്ചതാണ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇതെടുത്ത് തേച്ച് കുഴക്കുന്നത്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല മാർദ്ദവമുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ ഒന്ന് തടവിയതിന് ശേഷം മൂടി വെച്ച് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ആദ്യം നമുക്കൊരു വെജിറ്റബിൾ ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി പാൻ ചൂടാക്കി 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞ പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിക്കൊടുക്കാം. എരിവണുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് വഴറ്റിക്കൊടുക്കാം. സവാള ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയായി അരിഞ്ഞ ക്യാബേജും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റുമാണ് ചേർക്കുന്നത്. ഞാൻ 1/2 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും പൊടിയായി അരിഞ്ഞ ക്യാബേജുമാണ് ചേർത്തത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അല്പം ഗരം മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗം ഇതിനകത്തുനിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. ബ്രൊക്കോളി അതുപോലെ കോളിഫ്ലവർ മഷ്റൂമൊക്കെ ചേർക്കാവുന്നതാണ്. വെജിറ്റബിളൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കഴിയുമ്പോൾ കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. ഇപ്പം നമ്മളുടെ വെജിറ്റബിൾ ഫില്ലിംഗ് റെഡിയായിട്ടുണ്ട്. നമുക്കത് സ്റ്റവിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത ഫില്ലിങ്ങായിട്ട് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് വേവിച്ച പൊട്ടേറ്റോ. ഞാൻ തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം പൊട്ടേറ്റോ ആണ് ഞാൻ എടുത്തത് കേട്ടോ. മുഴുവനായിട്ടും പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുത്താണ്. ഇതിലേക്ക് 10 ഗ്രാം ബട്ടർ ചേർക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. കുറച്ച് കുരുമുളകും പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണ സമയത്ത് ഈ കട്ടകളും കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഉടക്കുക. കുക്കറിൽ നന്നായിട്ട് വേവിച്ച പൊട്ടേറ്റോ ആണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും.
ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു പ്രത്യേക യെല്ലോ കളറും കൂടി കിട്ടും. ഇതിലേക്ക് ഇനി പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മോസറില്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പ് അളവിൽ മോസറില്ല ചീസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റിവെക്കാം. ഈ സ്നാക്കിൻ്റെ നടുക്ക് വെക്കുന്ന ഫില്ലിങ്ങായിട്ടാണ് ഞാൻ പൊട്ടാറ്റോ മാഷ് ചെയ്തത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയ പൊട്ടാറ്റോ നമുക്ക് ചപ്പാത്തിക്കുള്ളിൽ റോൾ ചെയ്തും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്കിത് മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ വെജിറ്റബിൾ ഫില്ലിങ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ രണ്ട് ഫില്ലിങ് റെഡിയായിട്ടുണ്ട്. പൊട്ടാറ്റോ കൊണ്ടുണ്ടാക്കിയ ഫില്ലിങ്ങും വെജിറ്റബിൾ ഫില്ലിങ് റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയിൽ റെഡിയാക്കിയെടുക്കാം. ചിക്കൻ ഫില്ലിങ് അല്ലെങ്കിൽ ബീഫാണെങ്കിലും നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഫില്ലിങ് ആയാലും മതി. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചതിന് ശേഷം പലകയിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. പലകയിലേക്ക് കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഈ മാവ് എടുത്ത് വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഈക്വലായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി കട്ട് ചെയ്തെടുക്കാം. ആറ് ഈക്വൽ പാർട്സ് ആയിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിത് ആറ് ഈക്വലായിട്ടുള്ള പാർട്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി നമുക്കെല്ലാം മാറ്റിവെക്കാം. അപ്പോൾ ഞാനതെല്ലാം ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ പലകയിലേക്ക് കുറച്ച് പൊടി തൂവിയതിന് ശേഷം ഓരോ ഉരുളയും നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മളിത് കുറച്ച് നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. നല്ല നേരിയതാക്കി പരത്തിയെടുക്കണം. വീതി കുറച്ച് നീളം കൂട്ടിയാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ നീട്ടി പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. സ്റ്റഫ് ചെയ്യാനുള്ള മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ചിങ്ങോട്ട് നീക്കി വേണം നമുക്ക് ഇത് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. മടക്കിയാണ് ഫോൾഡ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് അരികിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയാകും. അരികിൽ കുറവുള്ള ഭാഗത്തേക്ക് നമുക്ക് വലിച്ച് നീട്ടിയൊക്കെ വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നടുക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങാണ് നടുക്ക് വയ്ക്കുന്നത്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഫില്ലിങ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം ഈ അരികെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അല്ലെങ്കിൽ പതിയൊന്ന് നനച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് നമുക്ക് തേച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾ കൊണ്ടുള്ള ഫില്ലിങ്ങാണ്. കാബേജും ക്യാരറ്റും ചേർത്ത വെജിറ്റബിൾ ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അറ്റത്തെ ഭാഗം വീതി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പതിയൊന്ന് വലിച്ച് നീട്ടിക്കൊടുക്കാം. ഇത് മൈദയാണെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം പതിയെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മൈദാമാവ് നനച്ചെടുത്തിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്കിവിടെ പുരട്ടിക്കൊടുക്കാവുന്നതാണ്. വിട്ടുപോയാലൊന്ന് പേടി വേണ്ട. നമുക്ക് അല്പം മൈദ നനച്ചിട്ട് ഒന്ന് പുരട്ടിയിട്ട് ലോക്ക് ചെയ്യാം.
ഇങ്ങനെ ചെയ്താൽ ഒട്ടും വിട്ടു പോകുന്നില്ല, കറക്റ്റായിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഇത്തിരി വെള്ളം നനച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചൊക്കെ കൊടുക്കാതിരിക്കുക. ഇപ്പം നമ്മളുടെ ഒന്നാമത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. മൂന്ന് ഫില്ലിങ് വെച്ച സ്നാക്കാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ അവസാനത്തേതാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ലോക്ക് ചെയ്യാം. ഞാനിവിടെ മൈദയുടെ ബാറ്റർ നേരത്തെ തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിലും നമുക്കിത് ഒട്ടിക്കിട്ടും നേരിയതായിട്ടൊന്ന് പതിയെ നനച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം മൂന്ന് രുചിയിലുള്ള ഫില്ലിങ്ങാണ് ഇതിലെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്കാണ് നമ്മളിത് ഫ്രൈ ചെയ്യാനിടേണ്ടത്. മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാൻ. എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ചൂടുണ്ടാകണം. അതിനുശേഷം മീഡിയം ടു ലോ ഹീറ്റിലോട്ട് മാറ്റി രണ്ട് പുറവും ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒത്തിരി അങ്ങോട്ട് ഡാർക്കായി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൈറ്റ് കളറിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. നമ്മുടെ ഫില്ലിംഗ് എല്ലാം കുക്കായതാണ്, അതുകൊണ്ട് അധികം നേരം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ മാവാണെങ്കിലും നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതുകൊണ്ട് അതും ഏകദേശം ഹാഫ് കുക്കായിരുന്നു. നല്ല പെട്ടെന്ന് നമുക്ക് ഇത് ഫ്രൈ ആയി കിട്ടും. മാവ് തിളച്ച വെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് ഇതിൻ്റെ കവറിങ് വളരെ സോഫ്റ്റാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മുരുമുരായാണ് അതിൻ്റെ പുറമായിരിക്കുന്നത്. തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈ ഫില്ലിങ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഫില്ലിങ് വെച്ചുണ്ടാക്കുന്ന ഏത് സ്നാക്കും ഒന്ന് തിളച്ച വെള്ളത്തിൽ പൊടി കുഴച്ചിട്ടുണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റും സോഫ്റ്റുമാണ്. ചവച്ച് കഴിക്കാൻ നല്ലൊരു ഫീലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.